ഹലോ ഓൾ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജെഫ്രി ചോസറിൻ്റെ ദ ജനറൽ പ്രൊലോഗ് ടു ദി കാൻറ്റർബറി ടെയിൽസിലെ ആദ്യ 100 ലൈൻസിൻ്റെ എക്സ്പ്ലനേഷനും അതിനോടൊപ്പം തന്നെ കാൻറ്റർബറി ടെയിൽസിനെയും പ്രൊലോഗിനെയും കുറിച്ച് ഒന്ന് അടുത്തറിയലും കൂടെയാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ജെഫ്രി ചോസറുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ചോസർ 1340-ൽ 1345-ൽ ഇടയിൽ ജനിച്ചതായിട്ടാണ് കണക്കാക്കുന്നത്. മിഡിൽ ഏജിലെ ഗ്രേറ്റസ്റ്റ് ഇംഗ്ലീഷ് പോയിറ്റായിട്ടും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് പോയിട്രിയുടെ ഫാദറായിട്ടുമാണ് അദ്ദേഹത്തിനെ പ്രധാനമായിട്ടും റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഫിലോസഫർ, എസ്ട്രോണമർ എന്നീ മേഖലകളിലും ബ്യൂറോക്രാറ്റ്, കോർട്ടിയർ, ഡിപ്ലോമാറ്റ് എന്നീ നിലകളിലും ചോസർ ഫേമസ് ആയിരുന്നു. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഗ്രേറ്റസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന വർക്ക്സിലൊന്നായിട്ടുള്ള കാൻറ്റർബറി ടെയിൽസിൻ്റെ പേരിലാണ് ചോസർ പ്രധാനമായിട്ടും അറിയപ്പെടുന്നത്. പാർലമെൻറ്റ് ഓഫ് ഫൗൾസ്, ട്രോയിലസ് ആൻഡ് ക്രസീഡ, ദി ബുക്ക് ഓഫ് ദി ഡച്ചസ്, ദി ഹൗസ് ഓഫ് ദ ഫെയിം എന്നിവയെല്ലാം ചോസറിൻ്റെ മറ്റ് വർക്ക്സുകളാണ്. വെസ്റ്റ് മിനിസ്റ്റർ ആബിയിലെ പോയിറ്റ്സ് കോർണറിൽ ആദ്യം ബറി ചെയ്യപ്പെട്ട റൈറ്റർ കൂടിയാണ് ചോസർ. 1400-ൽ ചോസർ മരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്രൊലോഗിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് കാൻറ്റർബറി ടെയിൽസിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ചോസർ ഏതാണ്ട് 1387-ൽ കാൻറ്റർബറി ടെയിൽസ് എഴുതാൻ തുടങ്ങിയതായിട്ടും ആ അൺകംപ്ലീറ്റഡ് ആയിട്ടുള്ള മാനുസ്ക്രിപ്റ്റ് 1400-ൽ, അതായത് അദ്ദേഹം മരിച്ച ഇയർ, പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പബ്ലിക്കേഷൻ്റെ 600 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും നമ്മളിത് പഠിക്കുകയും ഈ വർക്കിനോട് ഇൻട്രസ്റ്റ് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം എന്നത്, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതപ്പെട്ട ഫസ്റ്റ് ബുക്ക് ഓഫ് പോയട്രി ആയിട്ടാണ് കാൻറ്റർബറി ടെയിൽസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ചോസറിൻ്റെ ടൈമിന് മുമ്പ് ഇംഗ്ലണ്ടിൽ തന്നെ ജീവിച്ചിട്ടുണ്ടായിരുന്ന പോയിറ്റ്സ് എഴുതിയിരുന്നത് ലാറ്റിനിലായിരുന്നു. എന്നുവെച്ചാൽ പോയട്രി എന്നത് വെൽത്തി ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ക്ലാസ്സിനു മാത്രം അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഒന്നായിരുന്നു. ഇംഗ്ലീഷ് വളരെ ലോ ആയതും വൾഗർ ആയതുമായിട്ടുള്ള ലാംഗ്വേജ് ആയിട്ടായിരുന്നു കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിൽ കാൻറ്റർബറി ടെയിൽസ് മറ്റുള്ള റൈറ്റേഴ്സിന് എഴുതാനുള്ള ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആക്കിയിട്ട് ഇംഗ്ലീഷിനെ മാറ്റി എന്ന് തന്നെ പറയാം. ഈ വർക്കിന് ശേഷം ഷേക്സ്പിയർ തൊട്ട് ഡ്രൈഡൻ വരെയും കീറ്റ്സ് തൊട്ട് എലിയറ്റ് വരെയുമുള്ള ഗ്രേറ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് എല്ലാവരും തന്നെ ഇദ്ദേഹത്തെ ഫോളോ ചെയ്ത് വന്നവരാണ്. അതുപോലെ തന്നെ സ്കോളേഴ്സിന് മിഡിൽ ഇംഗ്ലീഷിനെ ഇപ്പോൾ സംസാരിക്കുന്ന ഇംഗ്ലീഷുമായിട്ട് കമ്പയർ ചെയ്യാനും ചോസറിൻ്റെ കാൻറ്റർബറി ടെയിൽസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ ലാംഗ്വേജിനെ പറ്റി മനസ്സിലാക്കി തന്ന പോലെ തന്നെ മെഡീവൽ സോഷ്യൽ ലൈഫിലുള്ള പല ക്ലാസ്സിനെ പറ്റിയും മനസ്സിലാക്കാൻ ഈ വർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാൻറ്റർബറി ടെയിൽസിൻ്റെ ജീനിയസ് എന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്റ്റോറീസിനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നറേറ്റീവിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ്. അങ്ങനെ ലൈഫിൻ്റെ പലതരത്തിലുള്ള പീസസ് എങ്ങനെ മറ്റുള്ളവരുമായി അല്ലെങ്കിൽ മറ്റുള്ളവയുമായി കണക്റ്റഡ് ആണ് എന്നാണ് ഈ വർക്കിലൂടെ കാണിച്ചു തരുന്നത്. കാൻറ്റർബറി ടെയിൽസ് വേർഡ്സിലാണ് എഴുതിയിരിക്കുന്നതെങ്കിലും പല ഭാഗങ്ങളിലും നമുക്ക് പ്രോസും കാണാനായിട്ട് സാധിക്കും. പെക്കാച്ചിയോ എന്ന റൈറ്ററിനെ ഡയറക്റ്റ്ലി റെഫർ ചെയ്യുന്നില്ലെങ്കിലും പെക്കാച്ചിയോയുടെ ഡെക്കാമറോണിൽ നിന്നുമായിരിക്കാം ഈ വർക്കിനുള്ള മെറ്റീരിയൽ കിട്ടിയത് എന്നാണ് കരുതുന്നത്. 17,000-ത്തോളം ലൈൻസുള്ള 24 കഥകളുടെ കളക്ഷനാണ് ടെയിൽസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ജനറൽ പ്രൊലോഗിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു സമ്മറി ഒന്ന് നോക്കാം. എന്നിട്ട് 100 ലൈൻസിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. പ്രൊലോഗ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്നത് ഒരു ലിറ്റററി അല്ലെങ്കിൽ ഒരു ഡ്രമാറ്റിക് അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ വർക്കിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷനെയാണ് പ്രൊലോഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കാൻറ്റർബറി ടെയിൽസിൻ്റെ ജനറൽ പ്രൊലോഗിലുള്ളത് 858 ലൈൻസാണ്. അതും മിഡിൽ ഇംഗ്ലീഷിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. പ്രൊലോഗ് തുടങ്ങുന്നത് സ്പ്രിംഗ് സീസണിൻ്റെ ഡിസ്ക്രിപ്ഷൻ തന്നുകൊണ്ടാണ്. ഈ സീസണാണ് പ്രധാനമായിട്ടും പിൽഗ്രിമേജസ് നടത്താനായിട്ട് ഉള്ള ഒരു കാലമായിട്ട് പറയുന്നത്. പ്രത്യേകിച്ച് കാൻറ്റർബറി കത്തീഡ്രലിലേക്ക് ഇംഗ്ലണ്ടിലുടനീളമുള്ള ആളുകൾ ഈ ഒരു ടൈമിലാണ് യാത്ര നടത്തുക. 1170 മരണപ്പെട്ട സെയിൻറ്റ് തോമസ് ബെക്കറ്റിൻ്റെ റിലിക്സ് സൂക്ഷിച്ചിരിക്കുന്ന സീക്രട്ട് ആയിട്ടുള്ള പ്ലേസ് ആണ് കാൻറ്റർബറി കത്തീഡ്രൽ. അങ്ങനെ പോകുന്ന പിൽഗ്രിംസിൽ ഒരാളാണ് സ്പീക്കർ കൂടെ ആയിട്ടുള്ള ചോസർ. ഇപ്പോൾ അദ്ദേഹം സൗത്തേക്കിലെ ടബാഡ് എന്ന ഇന്നിലാണ് ഉള്ളത്. അങ്ങനെ ഈ ഇന്നിലേക്ക് ഏതാണ്ട് 29 പിൽഗ്രിംസ് കൂടെ കാൻറ്റർബറി കത്തീഡ്രലിലേക്ക് പോകാനായിട്ട് എത്തുകയും അവരുമായിട്ട് ചോസർ ജോയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കാൻറ്റർബറിയിലേക്ക് പോകാനായിട്ട് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് ടെയിൽസിൽ കാണാൻ സാധിക്കുന്ന ചോസർ ഉൾപ്പെടെയുള്ള 30 പിൽഗ്രിംസിനെയാണ് ഞാനിവിടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കുക. ഇങ്ങനെ ഓരോരുത്തരെയും അവരുടെ സോഷ്യൽ സ്റ്റാൻഡിങ്ങിനും പ്രൊഫഷനും അപ്പിയറൻസിനും അനുസരിച്ചിട്ട് ചോസർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നേരത്തെ എല്ലാവരും ഒത്തുകൂടി ഉണ്ടായിരുന്ന ടബാഡ് ഇന്നിൻ്റെ ഹോസ്റ്റ് ആയിട്ടുള്ള ഹാരി ബെയിലിയെ പറ്റിയിട്ടാണ് ഇവിടെ ചോസർ പറയുന്നത്. യാത്ര വളരെ എളുപ്പമാവാനും സമയം പെട്ടെന്ന് പോവാനുമായിട്ട് ഇവിടെ ബെയിലി എല്ലാ പിൽഗ്രിംസിനോടായിട്ട് പറയുന്നത് തങ്ങൾ പോകുന്ന യാത്രയിൽ ഓരോരുത്തരും 2 കഥകൾ വെച്ചും തിരിച്ചു വരുമ്പോഴും അതുപോലെ 2 കഥകൾ വെച്ച് പറയണമെന്നാണ്. മാത്രമല്ല, അതിലേറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറി പറയുന്ന ആൾക്ക് തിരിച്ചെത്തുന്ന സമയത്ത് ഇന്നിൽ വെച്ച് ഫ്രീ സപ്പറും അദ്ദേഹം കൊടുക്കാമെന്ന് അല്ലെങ്കിൽ അദ്ദേഹം ഓഫർ ചെയ്യുകയും ഇവിടെ ചെയ്യുന്നുണ്ട്.
അങ്ങനെ ഈ ഒരു സജഷൻ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുകയും ആദ്യം ആര് പറയണമെന്ന് തീരുമാനിക്കാനായി ലോട്ടിട്ടിട്ട് അത് നൈറ്റിനാണ് കിട്ടുന്നത്. അങ്ങനെ നൈറ്റ് കഥ പറയാനായിട്ട് തുടങ്ങുകയാണ്. സോ ചോസറിൻ്റെ ഏജിലെ എൻ്റയർ നേഷൻ്റെയും ഡിഫറെൻ്റ് മാനേഴ്സും ഹ്യൂമേഴ്സും പോർട്രേറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ മിഡിൽ ഏജിലെ ഇംഗ്ലീഷ് ലൈഫിൻ്റെ ഒരു കമൻ്ററിയുമായിട്ടാണ് ഇവിടെ പ്രലോഗ് അപ്പിയർ ആവുന്നത്. 30 പിൽഗ്രിംസിലൂടെ അന്നത്തെ സൊസൈറ്റിയുടെ പല ക്ലാസ്സസിനെ പറ്റിയിട്ടും അതോടൊപ്പം തന്നെ പല റാങ്കിലും പൊസിഷൻസിലും പ്രൊഫഷൻസിലുമുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയിട്ടുമാണ് പ്രലോഗ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. 14th century കൺവെൻഷൻസിനെ മോക്ക് ചെയ്യുന്ന ഒന്നുകൂടി തന്നെയാണ് കാൻറ്റബറി ടെയിൽസ്. ചർച്ച് ഒഫീഷ്യൽസിന് മണി, ലവ് എന്നീ മെറ്റീരിയൽ തിങ്സിനോടുള്ള അഫിനിറ്റിയും ഇതിലൂടെ പോർട്രേ ചെയ്യുന്നുണ്ട്. അതായത് സൊസൈറ്റിയുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡെപ്പിക്ഷൻ തന്നെയാണ് കാൻറ്റബറി ടെയിൽസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ജനറൽ പ്രലോഗിൻ്റെ ആദ്യ 100 ലൈനിൻ്റെ സമ്മറിയിലോട്ട് കടക്കാം. ആദ്യം പറയുന്നത് 1 മുതൽ 42 വരെയുള്ള ലൈൻസിൻ്റെ സമ്മറിയാണ്. സ്പ്രിങ്ങിൻ്റെ തിരിച്ചുവരവിനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് സ്പീക്കർ ഇവിടെ പ്രലോഗ് ബിഗിൻ ചെയ്യുന്നത്. ഏപ്രിൽ റെയിൻ മണ്ണിനടിയിൽ മറിഞ്ഞിരിക്കുന്ന റൂട്ട്സിനെ എങ്ങനെയാണ് നനയ്ക്കുന്നതെന്നാണ് ഇവിടെ സ്പീക്കർ വിവരിക്കുന്നത്. ഇലകളും പൂക്കളും വിരിഞ്ഞ് വളരെ വേഗത്തിൽ ചെടികളെ വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന പവർഫുൾ ആയിട്ടുള്ള ലിക്വിഡ് എന്നാണ് ഇവിടെ റെയിൻ വാട്ടറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഈ സ്പ്രിംഗ് സീസൺ ആളുകൾ പിൽഗ്രിമേജിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ടൈമായിട്ടാണ് കണക്കാക്കുന്നത്. മാത്രമല്ല ഇംഗ്ലണ്ടിലുടനീളമുള്ള യാത്രക്കാർ കാൻറ്റബറി കത്തീഡ്രലിലേക്ക് ട്രാവൽ ചെയ്യുകയും മാർട്ടിയർ ആയിട്ടുള്ള തോമസ് ബെക്കറ്റിനോട് ഹെൽപ്പ് തേടുകയും ചെയ്യുന്നുണ്ട്. തങ്ങൾ ദുരിതമനുഭവിക്കുന്ന സമയത്തിൽ രക്ഷിച്ചതിനുള്ള നന്ദി പറയൽ കൂടെയാണ് ഈ യാത്രയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പ്രലോഗിൻ്റെ ഒരു ഷോർട്ട് സമ്മറി പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഒരു ദിവസം സ്പീക്കർ കാൻറ്റബറിയിലേക്കുള്ള പിൽഗ്രിമേജിന് തയ്യാറെടുക്കുന്നതിൻ്റെ ടൈമിൽ ടബാഡ് എന്ന ഇന്നിൽ എത്തുന്നുണ്ട്. കാൻറ്റബറിയിലേക്ക് തന്നെ പോവാനായിട്ട് ഒരു 29 പിൽഗ്രിംസ് കൂടെ ഇന്നിലേക്ക് എത്തുകയും അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാസ്സിൽപ്പെട്ട ആളുകളുടെ ഒരു ഗ്രൂപ്പായിരുന്നു എന്നും പറയുന്നുണ്ട്. അവരോടൊപ്പം സ്പീക്കർ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുകയും അവരത് സന്തോഷത്തോടെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഈ 29 പിൽഗ്രിംസിൻ്റെയും പ്രൊഫഷനും സോഷ്യൽ സ്റ്റാൻഡിങ്ങും ഫിസിക്കൽ അപ്പിയറൻസും എല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുകയും അങ്ങനെ ആദ്യം ഡിസ്ക്രൈബ് ചെയ്യുന്നത് നൈറ്റിനെ പറ്റിയിട്ടാണ്. 43 മുതൽ 78 വരെയുള്ള ലൈൻസിൻ്റെ സമ്മറി നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് നൈറ്റിനെയാണെന്ന്. അപ്പോൾ ഇവിടെ നൈറ്റിനെ പറ്റി എന്താ പറയണേ നോക്കാം. ഷിവൽറിയുടെയും അഥവാ ധീരതയെ സ്നേഹിക്കുകയും ട്രൂത്തിനും ഓണറിനും വേണ്ടി എന്നും നിലകൊള്ളാനായി തയ്യാറാകുന്ന ഒരു നോബിളായിട്ടുള്ള പേഴ്സണായിട്ടാണ് നൈറ്റിനെ ഇവിടെ സ്പീക്കർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഔട്ട്സ്റ്റാൻഡിംഗ് റെപ്യൂട്ടേഷനുള്ള നൈറ്റ് ഒരു മര്യാദയുള്ള ആളും ജനറസുമാണെന്നാണ് പറയുന്നത്. അലക്സാൻഡ്രിയ, പ്രഷ്യ, മൊറോക്കോ, ലിത്വാനിയ തുടങ്ങി നിരവധി ടെറിട്ടറീസിലൂടെ നൈറ്റ് ട്രാവൽ ചെയ്തിട്ടുണ്ടെന്നും മാത്രമല്ല ഈ പ്ലേസിലെല്ലാം തന്നെ അദ്ദേഹം വിക്ടറി നേടിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. നൈറ്റ് ലീഡ് ചെയ്ത 3 യുദ്ധത്തിലും അദ്ദേഹം ജയിക്കുകയും എനിമിയെ കൊല്ലുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കറേജിൻ്റെ പേരിൽ യൂണിവേഴ്സലി അദ്ദേഹം പ്രശംസ നേടിയിട്ടുണ്ട്. നൈറ്റിന് ദൈവത്തോടുള്ള സ്നേഹം കാരണമാണ് ഇതുപോലെയുള്ള, അതായത് ബോൾഡായിട്ടുള്ള, ഡെയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ റെപ്യൂട്ടേഷൻ നേടിയതെന്നും പറയുന്നുണ്ട്. മാത്രമല്ല നൈറ്റിൻ്റെ ഡ്രസ്സിങ് വളരെ സിമ്പിളും മോഡസ്റ്റുമായിരുന്നുവെന്നും അതോടൊപ്പം തന്നെ അടുത്തു കഴിഞ്ഞ എക്സ്പ്ലറേഷൻസിൻ്റെ സ്റ്റെയിനും ഡ്രസ്സിൽ കാണാൻ പറ്റുമായിരുന്നു എന്നാണ് സ്പീക്കർ ഇവിടെ പറയുന്നത്. 79 മുതൽ 100 വരെയുള്ള ലൈൻസിലെ സ്പീക്കർ നൈറ്റിൻ്റെ മകനായിട്ടുള്ള സ്ക്വയറിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ലൈവ്ലിയും യങ്ങും ലെസ്റ്റി ആയതും അതോടൊപ്പം തന്നെ കേളായിട്ടുള്ള ഹെയറും മോഡറേറ്റ് ആയിട്ടുള്ള ഹൈറ്റും ക്വിക്ക് മൂവ്മെൻറ്റും ഉള്ള വ്യക്തിയായിട്ടാണ് സ്ക്വയറിനെ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. ഫ്ലാൻഡേഴ്സിലും നോർത്തേൺ ഫ്രാൻസിലുള്ള ഷിവൽഡ്രിക് എക്സ്പെഡീഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്നും തൻ്റെ ഫൈറ്റിംഗ് കണ്ട് ലേഡീസ് ഇംപ്രസ് ആകുകയും അങ്ങനെ അവരുടെ ഹൃദയങ്ങൾ നേടാമെന്ന പ്രതീക്ഷയിലുമാണ് സ്ക്വയർ ഫൈറ്റ് ചെയ്യണമെന്നും ഇവിടെ സ്പീക്കർ പറയുന്നുണ്ട്. സ്ക്വയറിൻ്റെ ഫാദറിൽ നിന്നും വ്യത്യസ്തനായിട്ട് താൻ വളരെ ചെറുപ്പമായതുകൊണ്ട് തന്നെ എക്സ്ട്രാ വേഗൻ്റ് ആയതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡേർഡ് ആയിട്ടുള്ള ക്ലോത്ത്സുമായിരുന്നു സ്ക്വയർ ധരിച്ചിരുന്നത് എന്നാണ് ഇവിടെ സ്പീക്കർ പറയുന്നത്. മാത്രമല്ല സ്ക്വയർ എപ്പോഴും ഫ്ലൂട്ട് വായിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഹോഴ്സിന് പുറത്തിരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ അതിനെ റൈഡ് ചെയ്യുമ്പോഴാണെങ്കിലും എങ്ങനെ എലഗൻ്റായി സ്വയം ഇരിക്കണമെന്ന് സ്ക്വയറിനറിയാം. മാത്രമല്ല താൻ പല നൈറ്റുകളിലും ഉറങ്ങിയത് വളരെ കുറവാണെന്നും സ്ത്രീകളെ എങ്ങനെ പാഷനേറ്റ് ആയിട്ട് സ്നേഹിക്കണമെന്ന് സ്ക്വയറിനറിയാമെന്നും ഇവിടെ സ്പീക്കർ പറയുന്നു. ഫാദറിനെ പോലെ തന്നെ കോർട്ടിയസായ ഒരു വ്യക്തിയായിരുന്നു സ്ക്വയർ എന്നും അതുകൊണ്ട് തന്നെ ടേബിളിൽ അച്ഛനെ സെർവ് ചെയ്യുമായിരുന്നു എന്നും ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി അനാലിസിസിലോട്ട് കടക്കാം. 858 ലൈൻസ് ഉൾക്കൊള്ളുന്ന പ്രലോഗിൽ നറേറ്ററും പിൽഗ്രിംസിലെ ഒരാളുമായിട്ടുള്ള ചോസർ മിഡിൽ ഇംഗ്ലണ്ടിലെ എല്ലാ സോഷ്യൽ ക്ലാസ്സിലുമുള്ള ക്യാരക്ടേഴ്സിനെയാണ് പോർട്രേ ചെയ്യുന്നത്.
മാത്രമല്ല നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പ്രലോഗിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നത് സ്പീക്കർ എങ്ങനെയാണ് ഓരോ ക്യാരക്ടേഴ്സിനെയും നോക്കിക്കാണുന്നത് എന്നോ അല്ലെങ്കിൽ സ്പീക്കർക്ക് എന്താണ് അവരെ പറ്റിയുള്ള ഒപ്പീനിയൻ എന്നതോ ആണ്. അല്ലാതെ ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒന്നായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കില്ല. കാന്റർബറിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സെയിൻറ്റ് തോമസ് ബെക്കറ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം. സെയിൻറ്റ് തോമസ് ബെക്കറ്റ് കാന്റർബറിയുടെ ആർച്ച് ബിഷപ്പായിരുന്നു. കിങ് ഹെൻറി സെക്കൻഡുമായിട്ടുള്ള നീണ്ട പ്രശ്നം അവസാനിച്ചത് 1170 കിങ്ങിൻ്റെ നൈറ്റ്സ് ബെക്കറ്റിനെ മർഡർ ചെയ്തതിലാണ്. മരിച്ചതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ടോംബ് ഒരു പിൽഗ്രിമേജ് പ്ലേസ് ആവുകയും 1173 പോപ്പ് അലക്സാണ്ടർ III അദ്ദേഹത്തെ കാനഡൈസ്ഡ് ആക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 14th century ഇംഗ്ലണ്ടിലെ പോപ്പുലർ ആയിട്ടുള്ള ഒരു റിച്വലാണ് തോമസ് ബെക്കറ്റിൻ്റെ റിലിക്സ് വിസിറ്റ് ചെയ്യാനായിട്ട് കാന്റർബറി കത്തീഡ്രലിലേക്ക് പോകുക എന്നുള്ളത്. സ്പ്രിംഗ് സീസണിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് നമുക്ക് തുടക്കത്തിൽ തന്നിട്ടുണ്ടായിരുന്നത്. അതുവഴി സീസൺ നല്ലതും കംഫർട്ടബിളുമാണെന്നും അത് യാത്രയ്ക്കുള്ള മോട്ടിവേഷൻ പിൽഗ്രിംസിന് കൊടുക്കുന്നുവെന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഹയസ്റ്റ് ക്ലാസ്സുള്ള നൈറ്റിനെയാണ് പ്രലോഗിൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രലോഗിൽ എല്ലാ പിൽഗ്രിംസിനെയും സെറ്ററൈസ് ചെയ്യുമ്പം നൈറ്റിനെ മാത്രമാണ് ജെനുവിൻ ആണെന്നും അതോടൊപ്പം തന്നെ പ്രൈസ് ചെയ്യുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഹൈ സോഷ്യൽ സ്റ്റാൻഡിങ്ങും റെപ്യൂട്ടേഷനും ഉണ്ടായിട്ടും നൈറ്റ് അത്രയ്ക്കും ഹംബിളും നോബിളുമാണെന്നും പറയുന്നുണ്ട്. സ്ക്വയറിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ യൂസ് ചെയ്ത എംബ്രോയിഡേർഡ് ക്ലോത്ത്സ് എന്ന ആ ഡിസ്ക്രിപ്ഷനിൽ നിന്നും സ്ക്വയറിൻ്റെ യൂത്ത്ഫുൾനെസ്സും സെക്ഷുവൽ എനർജിയും വ്യക്തമാണ്. ക്രൈസ്റ്റിന് വേണ്ടി നൈറ്റ് ഫൈറ്റ് ചെയ്യുമ്പോൾ സ്ക്വയർ സ്ത്രീകളെ ഇംപ്രസ് ചെയ്യിക്കാൻ മാത്രമാണ് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നൈറ്റിൻ്റെ റിലീജിയസ് എയിം സ്ക്വയറിൻ്റെ ലെസ്റ്റ്ഫുൾ എയിമുമായിട്ട് ഇവിടെ നമുക്ക് കോൺട്രാസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സ്ക്വയറിൻ്റെ സെക്ഷൽ എക്സ്പ്ലോയിറ്റ്സ് വ്യക്തമാക്കുന്നതാണ് പാഷനേറ്റായിട്ട് താൻ ലവ് ചെയ്യുന്നു എന്നതും നൈറ്റിൽ കഷ്ടിച്ച് ഉറങ്ങാറുള്ളൂ എന്ന് പറയുന്നതും. സോഷ്യൽ റോള് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ടേബിളിൽ ഫാദറിനെ സെർവ് ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നൈറ്റ് സ്ക്വയർ പെയറിലൂടെ ഐഡിയൽ വേഴ്സസ് റിയലിനെ റെപ്രസെൻ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓൾഡർ ജനറേഷനിലുണ്ടായിരുന്ന റിലീജിയസ് ആയിട്ടുള്ള വാല്യൂസ് ഇംഗ്ലണ്ടിലെ കമ്മിങ് ജനറേഷനിലെ ഇല്ല എന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് പ്രലോഗിലെ ആദ്യ 100 ലൈൻസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.